Friends, today we are discussing first part of module 5 in the subject computer aided design and analysis. In the syllabus, we are discussing introduction to finite element analysis, step involved in finite element method, pre-processing phase, discretization and type of elements in the first and second part of module 5 presentation first of all we start with finite element analysis it is an integral part of computer aided engineering and initially it was an extension of matrix method of structural problem and nowadays we are having wide range of applications for this finite element analysis that are structural problems biomedical applications electromagnetic problems and there are many powerful software packages available for doing finite element analysis some are very familiar to us that are ansys MATLAB etc but there are specific finite element analysis tools in industries now we will discuss mathematical modeling of field problems in engineering normally the one important നമ്മുടെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിനെ ആയിട്ട് നമ്മൾ മൂന്നായിട്ടാണ് ക്ലാസ്ഫൈ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വൺ ഈസ് അനലിറ്റിക്കൽ മെത്തേഡ് ഇൻ അനലിറ്റിക്കൽ മെത്തേഡ് വി ആർ അപ്ലൈയിങ് തിയറി ആൻഡ് ബൗണ്ടറി കണ്ടീഷൻസ് ടു സോൾവ് ദ പ്രോബ്ലം വിച്ച് ഈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുറേറ്റ് അനലറ്റിക്കൽ മെത്തേഡിൽ നമ്മൾ സ്ട്രക്ചർ പ്രോബ്ലംസും മറ്റേതൊക്കെ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ട് അഥവാ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസും തിയറി അപ്ലൈ ചെയ്ത് ഫൈനൽ ആൻസർ കിട്ടുന്ന ഒരു മെത്തേഡാണ് അനലിറ്റിക്കൽ മെത്തേഡ് അഥവാ ഇതൊരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള മെത്തേഡാണ് പുതിയ പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ ഇത് അത്ര നല്ലൊരു മെത്തേഡാണെന്ന് പറയാൻ കഴിയില്ല കാരണം ആദ്യം കൊടുക്കുന്ന ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാമെങ്കിൽ മാത്രമേ അന അനലിറ്റിക്കൽ മെത്തേഡ് സിമ്പിൾ ആവുകയുള്ളൂ ബൗണ്ടറി കണ്ടീഷൻസ് അറിയാത്ത കേസിൽ നമ്മൾ അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ മെത്തേഡ് വളരെ ടൈഡിയസ് പ്രോസസ്സായിട്ട് മാറും സെക്കൻഡ് വൺ ഇസ് ന്യൂമറിക്കൽ മെത്തേഡ് ഇൻ വിച്ച് വി ആർ യൂസിങ് മാത്തമെറ്റിക്കൽ ഹൈട്രേഷൻസ് ലൈക്ക് ന്യൂട്രൻ ഓപ്ഷൻ മെത്തേഡ് ഗോസ് ജോർദാൻ മെത്തേഡ് ഗോസ് എലിമിനേഷൻ മെത്തേഡ് എക്സെട്രാ സം ഇമ്പോർട്ടൻറ്റ് ന്യൂമെറിക്കൽ മെത്തേഡ്സ് ആർ ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് ബൗണ്ടറി എലമെൻറ്റ് മെത്തേഡ് ഫൈനൈറ്റ് വോല്യം മെത്തേഡ് ആൻഡ് ഫൈനൈറ്റ് ഡിഫറെൻസ് മെത്തേഡ് ന്യൂമറിക്കൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈട്രേഷൻസ് അപ്രോക്സിമേറ്റ് വാല്യൂ കൊടുത്ത് ഒരു ഹൈഡ്രേഷൻ കഴിഞ്ഞ് വീണ്ടും അതിനെ കറക്റ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് ഉത്തരത്തിലെത്താൻ പറ്റുന്ന ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ന്യൂമറിക്കൽ മെത്തേഡ് നമ്മൾ ഓൾറെഡി ഗോസ് വർദ്ധാൻ മെത്തേഡും ഗോസലിമേഷൻ മെത്തേഡും ഒക്കെ കേട്ടിട്ടുണ്ട് ഈ ഫൈനറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാനുള്ള ഭാഗം ന്യൂമറിക്കൽ മെത്തേഡിൻ്റെ ഒരു സബ് ഡിവിഷൻ മാത്രമാണ് ആൻഡ് ഫൈനറ്റ് വോളിയം മെത്തേഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് സി എഫ് ഡി നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡയമിക്സ് അതെല്ലാം തന്നെ ഫൈനൈറ്റ് വോളിയം മെത്തേഡിൻ്റെ ഒരു എക്സാമ്പിളാണ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് വിച്ച് ഈസ് അവൈലബിൾ ഇൻ അവർ ലബോററ്ററീസ് ബൈ മെഷറിംഗ് ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് എൻ എക്യുപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് നമ്മൾ ടെസ്റ്റിംഗ് പാരാമീറ്റേഴ്സും ടെസ്റ്റിംഗ് ഡാറ്റയും വെച്ചിട്ട് ലാബിൽ വെച്ച് റിസൾട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡാണ് എക്സ്പെരിമെൻറ്റൽ മെത്തേഡ് നൗ യു വിൽ ഗോ ടു ഫൈനറ്റ് എലമെൻ്റ് മെത്തേഡ് ഇറ്റ് ഈസ് എ ന്യൂമറിക്കൽ മെത്തേഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആൻഡ് ഫങ്ഷണൽ മിനിമൈസേഷൻ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷണൽ മിനിമൈസേഷൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് അഥവാ ന്യൂമറിക്കൽ ഐട്രേഷൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫൈനറ്റ് എലമെൻ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതിനെല്ലാം തന്നെ ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഇന്ത്യത്തെല്ലാം തന്നെ എന്താ പറയണ്ട ഒരു കൺട്രീസ് ഡാറ്റ ഉണ്ടെങ്കിൽ അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് ഫൈനറ്റ് എലമെൻറ്റ്സ് ആക്കി സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് നോഡിലും വരുന്ന അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുന്നത് അഥവാ മൊത്തമുള്ളൊരു എല വർക്കിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ ചെറിയ എലമെൻസ് ആക്കിയിട്ട് ഓരോന്നിലും വരുന്ന സ്റ്റഡി ചെയ്ത് അതെല്ലാം കൂടി ക്യൂമുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് ഫൈനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നോ യു വിൽ ഡിസ്കസ് സ്റ്റെപ്സ് ഇൻ എഫ് ഇ എം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ദർ ആർ ത്രീ സ്റ്റേജസ് ഇൻ എഫ് ഇ എം ഫസ്റ്റ് വൺ ഈസ് പ്രീ പ്രോസസ്സിംഗ് ഫേസ് യു ക്യാൻ സീ ദ പ്രീ പ്രോസസിങ് ഫേസ് കൺസിസ്റ്റ് ഓഫ് ഡിസ്ക്രിറ്റൈസേഷൻ ഓഫ് ഐൻറ്റ് എലമെൻറ്റ്സ് സെലക്ഷൻ ഓഫ് സെലക്ഷൻ ആൻഡ് നമ്പറിംഗ് ഓഫ് നോട്ട്സ് ആൻഡ് എലമെൻറ്റ്സ് സെക്കൻഡ് ഫേസ് ഈസ് അനല അനാലിസിസ് ഫേസ് ഓർ പ്രോസസ്സിംഗ് ഫേസ് കൺസിസ്റ്റ് ഓഫ് സെലക്ഷൻ ഓഫ് നോഡൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ ഫോ forming of element stiffness matrix assembling of global stiffness matrix application of boundary conditions and post processing phase കൺസിസ്റ്റ് of interpretation of results ഇതിൻ്റെ അകത്ത് ഓരോ സ്റ്റേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഇത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് വളരെ ക്രൂഷ്യലായിട്ട് തന്നെ പഠിക്കണം ഫസ്റ്റ് സ്റ്റേജ് ഡിസ്ക്രീറ്റൈസേഷൻ ഒരു എലമെൻറ്റിനാ ഫുൾ ബോഡീന സ്മോൾ പാർട്ടാക്കി ഡിവൈഡ് ചെയ്യുന്ന ഫേസിന് പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റൈസേഷൻ ഓഫ് ഫൈനറ്റ് എലമെന്റ്സ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത് സെലക്ഷൻ ആൻഡ് നമ്പറിങ് ഓഫ് നോഡ്സ് ആൻഡ് എലമെന്റ്സ് എത്ര നോഡ് വേണം എത്ര ഡിഗ്രി ഓഫ് ഫ്രീഡം വേണം എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ഫൈൻഡ് ചെയ്യാം ആൻഡ് പ്രോസസ്സിംഗ് സ്റ്റേജിൽ ആദ്യം വരുന്നതാണ് സെലക്ഷൻ ഓഫ് നോഡൽ ഡിസ്പ്ലേസ്മെന്റ് ഫങ്ഷൻ അക്കോഡിങ് ടു നോഡൽ ഡിസ്പ്ലേസ്മെന്റ് നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫംഗ്ഷൻ്റെ വേറൊരു പേരാണ് ഷേപ്പ് ഫംഗ്ഷൻ അഥവാ നമ്മൾ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് ഓരോ സ്ഥലത്തും ഉണ്ടാകുന്ന ഷേപ്പ് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് ഡിറ്റമിൻ ചെയ്യണം ഇത് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും ആൻഡ് നൗ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നോമ നോഡൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഫങ്ഷനും നോഡൽ ഡിസ്പ്ലേസ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ നോഡിലും ഉണ്ടാവുന്ന എലമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എങ്ക്സ് മോഡലസും ലെങ്ത്തും ഏരിയ ഓഫ് പ്രൊസക്ഷനും അറിയാമെങ്കിൽ സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാം അതിന് ഇക്വേഷൻസ് അവൈലബിൾ ആണ് അത് ഓരോ എലമെൻറ്റിലും കണ്ടുപിടിക്കുക കാരണം ടോട്ടൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ക്യുമുലേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാൻ ഓരോ എലമെൻറ്റിലുള്ളതും കണ്ടുപിടിക്കാം നെക്സ്റ്റ് സ്റ്റേജ് ഈസ് അസംബ്ലിംഗ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഓരോ എലമെൻ്റ്സ് സ്റ്റിഫ്നെസ് മെട്രിക്സിലും കിട്ടിയിരിക്കുന്നത് മെട്രിക്സ് അഡീഷൻ ഉപയോഗിച്ച് ആഡ് ചെയ്ത് കിട്ടുന്നതാണ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഗ്ലോബൽ സ്റ്റിഫ്നെസ് മാട്രിക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം അതിലൂടെ നമുക്ക് സൈമൽ ടൈമസ് ഇക്വേഷൻസ് ഉണ്ടാക്കാം കൺസ്ട്രെയിൻസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഡാറ്റാസ് എലിമിനേറ്റ് ചെയ്ത് കളയാനും ഈ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പറ്റും ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് റിസൾട്ട്സ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് റിവേഴ്സ് അനാലിസിസിലേക്കൂടി എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാൻ പറ്റും ആ വാല്യൂസ് എല്ലാം കെട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂസ് എല്ലാം തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാം ആ കിട്ടുന്ന അവൈലബിൾ റിസൾട്ട്സ് നോർമലി ഡിസ്പ്ലേസ്മെൻറ്റോ സ്ലോപ്പോ ഡിഫ്ലക്ഷനോ ആയിരിക്കാം നമ്മളിപ്പോൾ സ്റ്റെപ്പ് വണ്ണിലേക്ക് പോവാണ് ഡിസ്ക്രിറ്റൈസേഷൻ എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ദ മെത്തേഡ് ഓഫ് സബ് ഡിവൈഡിങ് എ സ്ട്രക്ചർ ഇൻ ടു എ കൺവീനിയൻറ്റ് നമ്പർ ഓഫ് സ്മോളർ കോമ്പോണൻറ്റ് ഈസ് നോൺ ആസ് ഡിസ്ക്രിറ്റൈസേഷൻ ടോട്ടൽ പാർട്ടിനെ കമ്പോണൻറ്റിനെ ചെറിയ ചെറിയ സബ് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനാണ് ഡിസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുന്നത് സബ് പാർട്ടായി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ എലമെൻസും നോട്ട്സും കിട്ടും ആ നോട്ട്സിലാണ് അത് അഥവാ രണ്ട് എലമെൻറ്റ് കൂടി ചേരുന്ന പോയിൻ്റാണ് നോട്ട്സ് ആ നോട്ട് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേഷനിൽ വരുന്നതാണ് അതുപോലെ നോഡൽ ഫോഴ്സസ് ഫോഴ്സസ് ഒരിക്കലും എലമെൻറ്റിൽ ആക്ട് ചെയ്യില്ല അത് നോട്ട്സിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ ഒരു എലമെൻറ്റിൽ വേണമെങ്കിൽ നമുക്ക് ടു നോഡൽ എലമെൻ്റ് എടുക്കാം ത്രീ നോഡൽ എലമെൻറ്റ് എടുക്കാം എത്ര നോഡൽ എലമെൻറ്റ് വേണമെങ്കിലും എടുക്കാം ആ നോട്ട്സിൽ മാത്രമേ ഫോഴ്സ് അപ്ലൈ ചെയ്യുള്ളൂ ആൻഡ് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്ര നോഡൽ ഡിസ്പ്ലേസ്മെൻറ് ഉണ്ട് എന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പം ഒരു പോയിൻ്റില് എക്സ് ആക്സസിലും വൈ ആക്സസിലും ഡിസ്പ്ലേസ്മെൻറ് ഉണ്ടെങ്കിൽ ആ പോയിൻറ്റിനെ സംബന്ധിച്ചോളം അതിന് രണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ് ഉണ്ടാവുക രണ്ട് നോഡുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിന് നാല് ഡിഗ്രി ഓഫ് ഫ്രീഡം വരും സെയിം കണ്ടീഷൻ എക്സ് എക്സ് വൈ എക്സ് രണ്ട് നോഡിൽ വന്നു കഴിഞ്ഞാൽ അത് നാലെണ്ണം ഉണ്ടാവും അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡവും ഇതിൻ്റെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ് ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്യുമ്പോൾ നൗ യു വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസ്ക്രിറ്റൈസേഷൻ നമുക്ക് രണ്ട് മെയിൻ ആയിട്ട് ഡിസ്ക്രിറ്റൈസേഷനെ ക്ലാസ്ഫൈ ചെയ്യാം ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷൻ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഡിസ്ക്രിറ്റൈസേഷൻ ഓർ കണ്ടിന്യം നമ്മുടെ ഒരു എലമെൻറ്റ് ട്രെസ്സ് എലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രെസ്സ് എലമെൻ്റ് ആണ് മെയിൻലി നാച്ചുറൽ ഡിസ്ക്രിറ്റൈസേഷനിൽ വരുന്നത് അത് നമുക്ക് അടുത്ത സ്ലൈഡിൽ അതിൻ്റെ പ്രസൻറ്റേഷൻ നല്ല രീതിയിൽ ഉണ്ടാവും ട്രെസ്സ് ഉപയോഗിച്ച് പ്രസൻറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ നാച്ചുറൽ സിസ്റ്റംസ് ആയിരിക്കും ആൻഡ് സെക്കൻഡ് വൺ ഈസ് കണ്ടിന്യൂം കണ്ടിന്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ജി ചെയ്തിട്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഡാമോ അല്ലെങ്കിൽ ഡീപ്പ് ബീമോ അല്ലെങ്കിൽ പ്ലേസോ അതെല്ലാം തന്നെ കോമൺ ആയിട്ട് പറയുന്നൊരു പേരാണ് കണ്ടിന്യൂ ആൻഡ് കണ്ടിന്യൂ തന്നെ നമുക്ക് ചെറിയ ചെറിയ ആയി സ്പ്ലിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ഷേപ്പ് സെലക്ട് ചെയ്യേണ്ടി വരും അതും നിങ്ങൾ അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് അന്നേരം നമ്മൾ ഷേപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് മൂന്ന് ഷേപ്പാണ് നോർമലി എടുക്കാറ് ട്രയാംഗുലർ എലമെൻറ്റ് റെക്റ്റാംഗുലർ എലമെൻറ്റ് ക്വാഡിലാറ്ററൽ എലമെൻറ്റ് നിങ്ങളിപ്പം നോക്കുന്നതൊരു നാച്ചുറൽ ടൈപ്പ് ആണ് നാച്ചുറൽ സിസ്റ്റമാണ് നാച്ചുറൽ സിസ്റ്റത്തിൽ ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ട്രസ് എലമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ട്രസ്സിന് എലമെൻസായി സ്പ്ലിറ്റ് ചെയ്യുമ്പം ടോട്ടൽ എലമെൻസ് ഒന്ന് എണ്ണി നോക്കിയാൽ ഇതാണ് ഒരു എലമെൻറ്റ് അങ്ങനെ രണ്ട് മൂന്ന് അങ്ങനെ എണ്ണി നോക്കിയാൽ ടോട്ടൽ ഈ ചിത്രത്തിൽ പതിമൂന്ന് എലമെൻറ്റ്സും നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എലമെൻറ്റ് കൂടി ചേരുന്ന പോയിൻ്റ് ആണ് ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഇതൊരു നോട്ടാണ് അതുപോലെ ഇത് രണ്ടാമത്തെ നോട്ടാണ് ഇത് മൂന്നാമത്തെ നോട്ടാണ് നാലാമത്തെ നോട്ടാണ് താഴ്ഭാഗത്തും നാലു നോട്ട് ടോട്ടൽ എട്ട് നോട്ട്സും ഉണ്ടാവും പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ സ്പെസിഫിക് എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ രണ്ട് സൈഡിൽ കൺസ്ട്രെയിൻസ് കൊടുത്തിട്ടുണ്ട് അഥവാ ഇവിടെ മൂവ്മെൻ്റ് ഇല്ല ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം സീറോ ആയിരിക്കും ഇങ്ങനറ്റത്ത് ഇവിടെയും ഡിഗ്രി ഓഫ് ഫ്രീഡം സീറോ ആയിരിക്കും അതേസമയം ഇവിടെയെല്ലാം തന്നെ മോഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അഥവാ നാല് പോയിൻറ്റിൽ ഫോർ ഫ്രീലി മൂവിങ് ആൻഡ് ടു എക്സ്ട്രീംലി കൺസ്ട്രെയിൻ നോട്ട്സ് ആ രണ്ട് ആ പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം പിന്നെ ഒരു നാച്ചുറൽ സിസ്റ്റത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദെർ ഇസ് നോ പോസിബിലിറ്റി ഐതർ ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ എലമെൻറ്റ്സ് ആൻഡ് നോട്ട്സ് ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റാർട്ടിങ് സ്റ്റേജിലെ എൻഡ് സ്റ്റേജിലാണെങ്കിലും നമുക്ക് നോട്ട്സിൻ്റെ എണ്ണത്തിലോ എലമെൻസിൻ്റെ എണ്ണത്തിലോ ഒരു മാറ്റവും വരുത്താൻ സാധിക്കില്ല അതാണ് നാച്ചുറൽ സിസ്റ്റം നൗ യു ക്യാൻ സീ ആൻ എക്സാമ്പിൾ ഓഫ് കണ്ടിന്യൂം സിസ്റ്റം ഈ മൊത്തം ഷേപ്പ് ഇപ്പോൾ ഒരു ഓവൻ ഷേപ്പ് എന്ന് പറയാം ഒരു ഓവൽ ഷേപ്പ് ആണ് ആ ഓവൽ ഷേപ്പിനെ നമ്മൾ ഡിസ്ക്രിറ്റൈസ് ചെയ്യുകയാണ് ഡിസ്ക്രിറ്റൈസറിന് ഉപയോഗിക്കാൻ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടൂള് ട്രാങ്കുലർ എലമെൻ്റ് ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അങ്ങനെ പതിനാല് ട്രാങ്കുലർ എലമെൻസ് വെച്ചിട്ടാണ് ഇതിനെ ഞാൻ ഡിസ്ക്രിറ്റൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ചെറിയൊരു എറർ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും അഥവാ ഇതാണ് ഇതിൻ്റെ അപ്രോക്സിമേഷൻ ഈ ട്രയാങ്കുലർ എലമെൻറ്റിൻ്റെ സൈസ് എത്രത്തോളം കുറക്കുന്നോ അത്രത്തോളം റിസൾട്ട് ആക്കുറേറ്റ് ആയിരിക്കും നമ്മളൊരു ബീമിനാ നിങ്ങൾക്കിപ്പം ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും ഇതൊരു ബീമാണ് ഈ ബീമിനെ ഞാൻ സ്റ്റെപ്ഡ് സ്റ്റെപ്പ്ഡ് ആയിട്ട് ഒരു റെക്റ്റാങ്കിൾസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ് ഇതൊരു സ്റ്റെപ്ഡ് ഒരു റെക്റ്റാങ്കുലർ എലമെൻ്റ് ആണ് ഇത് രണ്ടാമത്തെ റെക്റ്റാംഗുലർ എലമെൻ്റ് ആണ് ഇത് മൂന്നാമത്തെ റെക്റ്റാങ്കുലർ എലമെൻറ്റാണ് ഇങ്ങനെ ടോട്ടൽ ബീമിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്യാം എന്തായാലും ആദ്യത്തേതുമായിട്ട് ആ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി ഫൈവ് പേർസെൻറ്റേജോളം ഈ അപ്രോക്സിമേറ്റായിട്ടുള്ള റിസൾട്ടാണ് രണ്ടാമത്തെ ചിത്രം നമുക്ക് തരിക നൗ വി വിൽ ഡിസ്കസ് വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് എലമെന്റ് യൂസ്ഡ് ഇൻ ഫൈനറ്റ് എലമെന്റ് മെത്തേഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളുടെ എലമെൻ്റ്സിൻ്റെ സെലക്ഷനാണ് നമ്മൾ ആദ്യത്തെ കേസിൽ സെലക്ട് ചെയ്യുന്ന ട്രയാങ്കുലർ എലമെൻറ്റും രണ്ടാമത്തെ കേസിൽ റെക്റ്റാങ്കുലർ എലമെൻറ്റുമാണ് ഇത് കൂടാണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു എലമെൻ്റ് ആണ് ക്വാഡിലാട്രൽ ഏറ്റവും ബേസിക് ക്ലാസിഫിക്കേഷൻ ആണ് ട്രയാങ്കുലർ റെക്റ്റാങ്കുലർ ആൻഡ് ക്വാഡിലാട്രൽ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവും ട്രയാങ്കുലർ എന്ന് പറഞ്ഞാൽ മൂന്ന് എലമെൻറ്റും മൂന്നിനോടുള്ള ഒരു സെലക്ഷനാണ് ഒരു ടൈപ്പ് ഓഫ് എലമെൻ്റ് ആണ് രണ്ടാമത്തെ റെക്റ്റാങ്കിൾ എടുക്കുവാണെങ്കിൽ നാല് നോടും നാല് എലമെൻറ്റുമുള്ള ഒരു ടൈപ്പാണ് ആണെങ്കിലും സിമിലർ ടു റെക്റ്റാങ്കിൾ പക്ഷേ അതിൻ്റെ ഷേപ്പ് റെക്റ്റാംഗുലർ ഷേപ്പ് ആയിരിക്കില്ല അതാണ് ലാസ്റ്റ് ടൈപ്പ് പിന്നെ നമുക്ക് അക്കോഡിംഗ് ടു ഇക്വേഷൻ ഫോർമേഷൻ ഇപ്പോൾ നിങ്ങൾ പറയുകയാണെങ്കിൽ നോട്ട്സ് ഒരു എലമെൻറ്റിലുള്ള നോട്ട്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് നമുക്ക് എലമെൻറ്റിനെ ക്ലാസ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കേസില് ഒരലമെൻറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റിൽ എലമെൻറ്റ് വണ്ണ് എന്നും ടു എന്നും പറഞ്ഞിട്ട് രണ്ട് നോഡാണുള്ളത് ഇതൊരു ടു നോർഡർ എലമെൻറ്റാണ് ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ വൺ ടു ത്രീ മൂന്ന് നോഡുള്ള എലമെൻ്റ് ആണ് അഥവാ നമ്മളുടെ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ കേസിൽ നമുക്ക് സാധാരണ ഇക്വേഷൻസ് യൂസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ അത് ഹയർ ഓർഡർ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും ആൻഡ് ത്രീ ഡി ക്ലാസിഫിക്കേഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞതെല്ലാം തന്നെ ടു ഡി ആണ് ത്രീ ഡിയിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അതിനകത്ത് ഉപയോഗിക്കുന്ന മൂന്ന് ഷേപ്പ് ആണ് ടെട്രഹെഡ്രൽ റെഗുലർ ഹെക്സഹെഡ്രൽ ഹൈഡ്രൽ ഹെക്സഹെഡ്രൽ ഈ മൂന്നെണ്ണം വെച്ചിട്ടാണ് ത്രീ ഡിയിൽ നമ്മൾ എലമെൻറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് താങ്ക്